ഇന്നത്തെ അവിടെ വീഡിയോ എന്ന് പറയുന്നത് മൂങ്കാക്കോട്ട മെറ്റീരിയലില് യോക്ക് പോർഷനിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി, കമ്പ്യൂട്ടർ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ഫ്ലവേഴ്സ്, യോക്ക് പോർഷൻ ഫുള്ളും ദുപ്പട്ട ഫുള്ളും ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വരുന്ന ടൈപ്പ് സെറ്റാണ്. മെറ്റീരിയല് മൂങ്കാക്കോട്ട മെറ്റീരിയല്, ബോഡി ഫുൾ ചെക്സ് ആയിട്ട് വന്നിട്ട് ക്രീം ഷെയ്ഡിൽ വന്നിട്ട് യോക്ക് പോർഷനിൽ വരുന്ന ത്രെഡ് വർക്ക് എന്ന് പറയുന്നത് പീച്ചും ഗ്രീനും കൂടി ഇട്ട് റോസ് ഫ്ലവേഴ്സിന്റെ ഒരു വർക്കാണ്. നെക്ക് പോർഷൻ ഫ്രീ ആക്കി കൊടുത്തിട്ടുണ്ട്, അതിന്റെ ലോവറിലായിട്ട് വർക്ക് വരുന്നു. ദുപ്പട്ട ആണെങ്കിലും സെയിം ഈ യോക്കിൽ വരുന്ന അതേ വർക്ക് തന്നെ ഫുള്ളായിട്ട്, ദുപ്പട്ട ഫുള്ളായിട്ടും ആ ഒരു വർക്ക് വരുന്നു. കൂടാതെ ക്രോഷ്യ ലേസ് കൊടുത്ത് ദുപ്പട്ട ബോർഡർ ഫുൾ ചുറ്റും ബോർഡറും ഹൈലൈറ്റ് ചെയ്തേക്കുന്നു. ഇങ്ങനെയാണ് ടോപ്പും ദുപ്പട്ടയും വരുന്നത്. ബോട്ടം വരുമ്പോൾ ഡാർക്ക് പീച്ച് കോട്ടൺ ബോട്ടവും വരുന്നു. ഇതാണ് ഫസ്റ്റ് സെറ്റ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ വരുന്ന വർക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2250. അടുത്ത ഷെയ്ഡ് സെയിം തന്നെ ക്രീം ഷെയ്ഡിൽ ഒരു ഫ്ലഷ് കളർ ഇട്ടാണ് യോക്കിൽ ത്രെഡ് വർക്ക് ചെയ്തേക്കുന്നത്. ഈ ഒരു പാറ്റേണിൽ വരും. നെക്സ്റ്റ് സ്പേസ് കൊടുത്തിട്ടില്ല. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ യോക്കിൽ ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് വരുന്നു. ഈ ഒരു സെയിം ത്രെഡ് വർക്ക് തന്നെ ദുപ്പട്ട ഫുള്ളായിട്ട്, ദുപ്പട്ട ഒത്തിരി അങ്ങ് ഈ വീതി കൂടുതൽ ഉള്ള ടൈപ്പല്ല, നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തൊക്കെ വിധത്തിൽ, എന്നാൽ സിംഗിൾ സൈഡായിട്ടൊക്കെ ഇടാനാണേലും ഈ അതിനുള്ളൊരു പരുവത്തിനുള്ള വീതിയേ ഉള്ളൂ. എന്നിട്ട് ബോർഡർ ചുറ്റും വീതിയുള്ള ക്രോഷ്യ ലേസും കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുമ്പോൾ ഈ ഒരു ഫ്രഷ് കളറ് കോട്ടൺ ബോട്ടം വരുന്നു. സെയിം റേറ്റ് തന്നെ 2250. അടുത്തതും ക്രീം ഷെയ്ഡ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ യോക്കിൽ വരുന്ന വർക്കിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡാണ് വരുന്നത്. ഇത് വരുമ്പോഴത്തേക്കിന് പിങ്കും ഒരു ബേജ് ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡും കൂടി ഇട്ടാണ് യോക്ക് വർക്ക് വന്നേക്കുന്നത്. അതും ഫുൾ ഫ്രണ്ട് ഒരു സ്ക്വയർ റെക്റ്റാങ്കിൾ ഷേപ്പിൽ വർക്ക് വരുന്നു. ബോർഡർ ഒരു കുഞ്ഞു ബോർഡറും കൊടുത്ത് ഈ ഒരു യോക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം വർക്ക് തന്നെ ഇട്ട് ദുപ്പട്ട ഇങ്ങനെ വരുന്ന ദുപ്പട്ട. ദുപ്പട്ടയിലും നല്ല തിക്കായിട്ടുള്ള ക്രോഷ്യ ലേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടം വരുമ്പോഴത്തേക്കിന് ഈ ഒരു ബേജ് ഷെയ്ഡിൽ വരുന്ന കോട്ടൺ ബോട്ടം, ഇങ്ങനെ ഒരു സെറ്റ്. ഇനി അടുത്തത് വരുന്നതും ക്രീം തന്നെ, അതിൽ ലാവൻഡർ ഷെയ്ഡിലാണ് വർക്ക് കൊടുത്തേക്കുന്നത്. ലാവൻഡറും വൈറ്റും ഗ്രീനും കൂടെ ഷെയ്ഡിൽ കമ്പ്യൂട്ടർ എംബ്രോയിഡറി യോക്കിൽ വരുന്നു. ആ സെയിം ഷെയ്ഡിൽ തന്നെ വരുന്ന ഫുൾ വർക്ക് ദുപ്പട്ട. ബോട്ടം വരുമ്പം ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് കോട്ടൺ ബോട്ടം. ഇനി അടുത്തത് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ്. ബ്ലാക്കുമേ ഡാർക്ക് പീച്ച് ഷെയ്ഡ് ഇങ്ങനെ വരും. യോക്ക് വർക്ക് എല്ലാത്തിൻ്റെ ആ ഒരു യോക്ക് വർക്ക് സെയിം തന്നെയാണ്, ത്രെഡ് കളർ മാത്രം മാറുന്നുള്ളൂ. ദുപ്പട്ടതുണ്ട് ഇങ്ങനെ വരും. ഇത് വരുമ്പോഴത്തേക്കിന് ബ്ലാക്ക് ക്രോഷ്യ ലേസ് ആണ് ഇപ്പം ഇതിന് കൊടുത്തേക്കുന്നത്. ബോട്ടവും ബ്ലാക്ക് തന്നെ ഇങ്ങനെ വരും. ഇനി ലാസ്റ്റ് ഷെയ്ഡാണ്, അല്ല അടുത്ത ഷെയ്ഡ് വരുന്നത് ലാവൻഡർ ഷെയ്ഡ്. അതിന് വരുമ്പോഴത്തേക്കിന് യോക്ക് ക്രീം ഷെയ്ഡ് യോക്ക് കൊടുത്തിട്ട് അതിലാണ് ലാവൻഡറും ഗ്രീനും കൂടിയിട്ട് ത്രെഡ് വർക്ക് വന്നേക്കുന്നത്. ദുപ്പട്ട വരുമ്പോഴത്തേക്കിന് ഈ ഒരു യോക്കിൽ അതേ ഷെയ്ഡിൻ്റെ തന്നെ ദുപ്പട്ട, ആ ഒരു സെയിം ക്ലോത്ത് തന്നെ കൊടുത്ത് ആ വർക്കും എല്ലാം സെയിം ഷെയ്ഡിൽ യോക്കിൻ്റെ അതേ ഇതിൽ തന്നെ വരുന്ന ദുപ്പട്ട. ബോട്ടം സെയിം ഷെയ്ഡിൽ തന്നെ വരുന്ന കോട്ടൺ ബോട്ടം. റേറ്റും സെയിം തന്നെ 2250. ഇത്രയും സെറ്റ്സ് ആണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഏതെങ്കിലും സെറ്റ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.